കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യാത്രക്കാർ കയറുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുത്തു. നിലത്ത് വീണ യുവതിക്ക് പരിക്കേറ്റു. ബസ് നിർത്താതെ പോയി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കോഴിക്കോട് നിന്ന് ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി പോയിച്ചിരുന്നുണ്ട്. ദിലീപ്, ഇതെന്താണ് സംഭവിച്ചത്? ദിലീപ്, ഉന്മേഷ്, ഇന്നലെ വൈകിട്ടാണ് സംഭവം. കുറ്റിക്കാട്ടിൽ സ്കൂളിൽ കുട്ടി പഠിക്കുന്നു. ആ കുട്ടിയുടെ പി ടി എ മീറ്റിംഗിന് സ്കൂളിൽ എത്തിയ വീട്ടമ്മയാണ് ഇപ്പോൾ വീണെന്നാണ് നമുക്ക് കിട്ടിയ ലഭിച്ചത്. നമ്മൾ പോലീസുകാരോട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. അതായത് ഇന്നലെ വൈകിട്ട് കുറ്റിക്കാട്ടൂർ ബസ് സ്റ്റോപ്പിൽ ബസ് എത്തുന്നു. പിന്നീട് ബസ് നിർത്തിയതായി ബ്രേക്ക് ചവിട്ടുന്നു. ബസ് സ്ലോ ആക്കിയതിന് ശേഷം ഈ അമ്മ കയറുന്നു. കയറിയതിന് ശേഷം നിർത്താതെ ബസ് എടുത്ത് മുന്നോട്ട് പോകുന്നു. ഈ വീട്ടമ്മ നിലത്ത് വീഴുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഈ വീട്ടമ്മ വീഴുന്നത് കണ്ട് കുട്ടികളടക്കം വിദ്യാർത്ഥികൾ ഒട്ടേറെ എത്തുന്നു. ഈ വീട്ടമ്മയെ ബസ്സിനടിയിൽ നിന്ന് മാറ്റുന്നു. പിന്നീട് ബസ് നിർത്താതെ പോയെന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം നമ്മളോട് പറയുന്നത്. കാരണം ഈ പ്രദേശത്ത് സ്കൂളിന് മുന്നിൽ ബസ് സ്വകാര്യ ബസ്സുകൾ എത്തുന്നു. അത് വാഹനം വതുക്കിയാക്കലും കുട്ടികളെ കയറ്റാതെ പോകുന്നതും നിത്യ സംഭവമാണ്. ഇന്നലെയും അത് തന്നെയാണ് ആവർത്തിച്ചത്. അപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അമ്മ ബസ് നിർത്തിയെന്ന് കരുതിയാണ് ബസ്സിൽ കയറിയത്. പക്ഷേ ബസ് എടുത്തു പോവുകയും ഈ വീട്ടമ്മ നിലത്ത് വീഴുകയാണ് ചെയ്തത്. പോലീസ് ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല. കാരണം ഏറ്റവും ഗൗരവമായ വിഷയം ഈ ബസ് നിർത്താതെ പോയി എന്നുള്ളതാണ്. നാട്ടുകാരടക്കം തിരിച്ച് പിന്നീട് എത്തിയ പോലീസുകാരോട് പരാതി പറയുകയാണ്. അപ്പോൾ നമ്മൾ പോലീസുകാരോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ രേഖാമൂലം പരാതി ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് നിരന്തരം ഇത്തരം ഒരു വലിയ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ബസ് നിർത്തുന്നില്ല, കുട്ടികളെ കയറ്റുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയാണ് കുട്ടികളടക്കം നമ്മളോട് പറയുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം അരങ്ങേറിയത്. ഉന്മേഷ്, ദിലീപ്, ഈ അപകടത്തിൽപ്പെട്ടത് ആരെന്ന് മനസ്സിലായിട്ടുണ്ടോ? അവർ ഏതെങ്കിലും തരത്തിൽ ഇനി പരാതി നൽകണമെന്നാണല്ലോ പോലീസ് പറയുന്നത്. കേസെടുക്കുന്നതിന് വേണ്ടി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അത്തരത്തിലൊരു പരാതിക്കുള്ള സാധ്യത എത്രത്തോളം, ദിലീപ്? ഉന്മേഷ്, നാട്ടുകാരാണ് ഈ പരാതി ആദ്യമായിട്ട് തന്നെ നമ്മളടുത്ത് പറയുന്നതും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതും ചെയ്തത്. കാരണം ഈ പ്രദേശത്ത് ഈ കുറ്റിക്കാട്ടൂർ ഭാഗത്ത് കുട്ടികളെ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തത് നിത്യ സംഭവമാണ്. കുട്ടികൾ ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഈ പി ടി എ മീറ്റിംഗ് കഴിഞ്ഞത് ഒരു അമ്മ ഈ ഒരു കാര്യങ്ങൾ അമ്മയ്ക്കാണ് ഇതൊരു ദുരനുഭവം ഉണ്ടായത്. അമ്മ ആശുപത്രിയിലെ ശേഷം വീട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാർ ഈ ആ വീട്ടമ്മയെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ സ്ത്രീയെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിക്കുമെന്നാണ് ഇപ്പോൾ അവിടെയുള്ള വ്യാപാരി വ്യവസായിയിലെ ഒരു അംഗം നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ വീട്ടമ്മയെ കണ്ടെത്തി ഈ ബസ്സുകാർക്കെതിരെ പരാതി കൊടുപ്പിക്കാനുള്ള ഒരു നടപടി ഇപ്പോൾ ഈ പ്രദേശത്തുള്ള വ്യാപാരികൾ ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ശരി, കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെ രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നടപടിയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.